ഹിന്ദിയാണ് പഠിക്കേണ്ടത്. ഹിന്ദിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? വാനറിനെ കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു ഇന്ന് പഠിക്കേണ്ട പാഠം. ചിടിയാഘർ, എന്താണ് ചിടിയാഘർ? ചിടിയാഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂ കേട്ടോ, സൂവിൽ നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ചിടിയാഘറാണ് പഠിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ലെറ്റ് അസ് റീഡ്. ലുക്ക്, ചിടിയാഘർ. कल रविवार का दिन था. निधि निशा और विमला आई. विमला किशमिश पर आई. देवी साइकिल पर आया. वह मिठाई लाया. सब मिलकर चिड़ियाघर गए. चिड़ियाघर का उपवन बड़ा था. उस जगह एक जिराफ खड़ा था. रिमझिम रिमझिम बारिश आ गई. सबका मन बगिया से खिल उड़ा. वंस मोर टू रीडिंग. कल रविवार का दिन था. निधि निशा और विमला आई. विमला किशमिश फल लाई. देवी साइकिल पर आया. लुक, वह मिठाई लाया. सब मिलकर चिड़ियाघर गए. चिड़ियाघर का भवन बड़ा था. उस जगह एक जिराफ खड़ा था. रिमझिम रिमझिम बारिश आ गई. सबका मन बगिया से खिल उड़ा. मनसिलायो एल्लावर्क्कुम? श्रद्धिच्चिरुन्नु एल्लावर्क्कुम मनसिलावुम. नम्म नोट्टबुक्किल एझुतुम्बोळत्तेक्कु क्लियर आवुम केट्टो. ഫുൾ സ്റ്റോപ്പ് എവിടെയൊക്കെയാ നോക്കുക വേണം എഴുതാൻ നോട്ട്ബുക്കിൽ കേട്ടോ. ഫുൾ സ്റ്റോപ്പ്, അതുപോലെ ലെറ്റേഴ്സ് കേട്ടോ, മാത്രം ഇതെല്ലാം നോക്കി എവിടെയെല്ലാം ഉണ്ടോ അതൊക്കെ നോക്കി നോട്ട്ബുക്കിൽ ന്യൂ ലൈൻ ടച്ച് തന്നെ എഴുതണം കേട്ടോ. ടീച്ചർ അതിന്റെ മീനിങ് പറയാൻ പോവാ കേട്ടോ. അതിന്റെ മീനിങ് പറയാൻ പോവാ. കൽ രവിവാർ കാ ദിൻ ഥാ. കൽ, കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടുമാറോ. കൽ ടുമാറോ എന്ന് പറയാം. യെസ്റ്റർഡേ എന്ന് പറയാം കേട്ടോ. എന്താണ് യെസ്റ്റർഡേ എന്ന് പറയാം, ടുമാറോ എന്ന് പറയാം. ഇവിടെ ഈ പാഠത്തില് നമ്മൾ എന്താ പറയുന്നത്? കൽ രവിവാർ കാ ദിൻ ഥാ, ആയിരുന്നു. എന്താണ്? ഇന്നലെ രവിവാർ ആയിരുന്നു. രവിവാർ എന്താണ്? സൺഡേ. രവിവാർ സൺഡേ, ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. നിധി നിശ വിമല ആയി. നിധിയും നിശയും വിമലയും വന്നു. വിമല കിഷ്മിഷ് ഫലായി. വിമല കിഷ്മിഷ് ഫൽ കൊണ്ടുവന്നു. രവി സൈക്കിൾ പർ ആയ. രവി സൈക്കിളിലാണ് വന്നത്. വഹ മിഠായിലായ. അവൻ മിഠായി കൊണ്ടുവന്നു. സബ് മിൽക്കർ ചിടിയാഘർ ഗയേ. എല്ലാവരും എന്താണ് ഈ കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം കൊണ്ട് എവിടെ പോയി? ചിടിയാഘറിൽ പോയി. മീൻസ് സൂവിൽ പോയി. സോറി, സൂവിൽ പോയി. ചിടിയാഘർ. ചിടിയാഘർക്കാ ഉപവൻ ബെഡാത. ചിടിയാഘർക്ക ഉപവൻ പൂന്തോട്ടം, ഗാർഡൻ എന്തായിരുന്നു? ബിഗ് ആയിരുന്നു. ഉസ് ജഗ ഏക് ജിറാഫ് ഖഡാ ഥാ. ജിറാഫ്, ജിറാഫിനെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. സൂവിൽ പോയി ജിറാഫിനെ കണ്ടിട്ടുണ്ടല്ലോ. ജിറാഫ് എന്താണ്? ജിറാഫിനെ എടുത്ത് പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണ്? എന്താണ്? ലോങ് നെക്ക് അല്ലേ? യെസ്, ലോങ് നെക്ക് ഉള്ള ഒരു ആനിമലാണ് ജിറാഫ്. ഉസ് ജഗ ഏക് ജിറാഫ് ഖഡാ ഥാ. രിജ്ജിം രിജ്ജിം ബാരിഷ് ആ ഗയി. ബാരിഷ് എങ്ങനെ വന്നു എന്നാ പറയുന്നേ? നല്ല താളത്തോടെ. എന്താ രിജ്ജിം രിജ്ജിം? അതുപോലെ ബാരിഷ് വന്നു. സബ്കാ മൻ ബഗിയാ സേഹിലുള്ള എല്ലാവരുടെ മനസ്സും ഭയങ്കരമായിട്ട് ഹാപ്പി ആയി, ഉല്ലസിച്ച് സന്തോഷിച്ച് എല്ലാവരുടെ മനസ്സും അങ്ങനെ ആയി കേട്ടോ. ഓക്കെ, നമ്മളെ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, all are take a notebook and take a pencil, then write today's date and day. Chidiyaghar. Kal revivar ka din tha. Nidhi, Nisha aur Vimala aayi. Vimala kishmish phal laayi. Devi cycle par aaya. Vah mithai laaya. Sab milkar chidiyaghar gaye. Chidiyaghar ka ubhavan beda tha. Us jagah ek giraffe khada tha. रिमझिम रिमझिम बारिश आ गई.
Subcommon Begiasa kill Uda. Subcommon Begiasa kill Uda. എല്ലാവരും നോട്ട്ബുക്കിൽ കറക്റ്റായിട്ട് എഴുതി ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതണം. എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ബട്ടർഫ്ലൈസ്, ഹൗ ആർ യു? ഓക്കെ, ഫൈൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലേ. വിച്ച് ഡേ ഈസ് ടുഡേ? യെസ്, ടുഡേ ഈസ് വെനസ്ഡേ. ടുഡേ ഈസ് വെനസ്ഡേ. വിച്ച് സബ്ജക്ട് ഈസ് വി ലേൺ? ഏത് സബ്ജക്ട് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ് ആണല്ലേ. ഇംഗ്ലീഷിൽ എന്തായിരുന്നു? എ ഷാഗി റാഗി ഡോഗ് ആയിരുന്നു. ഷാഗി ഡോഗ്, റാഗി ഡോഗ്. ഓക്കെ, നമ്മൾ പോയോ ഒക്കെ പഠിച്ചു, ഹാർഡ് വേർഡ്സ് ഒക്കെ നോക്കിയായിരുന്നു, മീനിങ്സ് ഒക്കെ പഠിച്ചു. ടീച്ചർ എല്ലാവരുടെയും നോട്ട്സ് ഒക്കെ കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട്. ദെൻ നമുക്ക് ആ പോയോ ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു തുടങ്ങിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. ഓക്കെ ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കൂ. പേജ് നമ്പർ 27 എടുത്തേ. പേജ് നമ്പർ 27 നോക്കൂ. Comprehension. Circle A or B for the correct answer. നോക്കൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കുക, സർക്കിൾ ചെയ്യുക, കണ്ടുപിടിച്ച്. ഓക്കെ, ദ റാഗി ഷാഗി ഡോഗ് ബിലോങ്സ് ടു എ. നോക്കിയേ, ദ സ്പീക്കേഴ്സ് ഫ്രണ്ട്, ദ സ്പീക്കർ. എന്താണ് റാഗി ഷാഗി ഡോഗ്? ആ സ്പീക്കേഴ്സ് ഫ്രണ്ട് ആണോ അതോ സ്പീക്കർ ആണോ കണ്ടുപിടിക്കുക. ദ ഡോഗ് ഈസ് നോട്ടി ലേസി. നോട്ടി ആണോ ലേസി ആണോ, നോട്ടി ആണോ ലേസി ആണോ എന്നുള്ളത് എഴുതണം. ലേസി, ഡോഗ് ഈസ് ലേസി. ദെൻ വാട്ട് ഇസ് ദ റാഗി ഷാഗി ഡോഗ് ഡു? എന്തൊക്കെയാണ് റാഗി ഷാഗി ഡോഗ് ചെയ്യുന്നത്? എ നോക്കിയേ, ഹി ബൈറ്റ് ഷൂസ്, ടിയർ അപ്പ് ദ കാർ ടയേഴ്സ് ആൻഡ് ഈറ്റ് അപ്സ് ദ മാറ്റ്സ്. നെക്സ്റ്റ് ബി, ഹി ബൈറ്റ് ഷൂസ്, ടിയേഴ്സ് അപ്പ് ദ മാറ്റ്സ്, eats up the meat and bark at car. ഇതിൽ ഏതാണ്? ഹി ബൈറ്റ് ഷൂസ്, ടിയേഴ്സ് അപ്പ് ദ മാറ്റ്സ്, eats up the meat and bark at the car. ഇതല്ലേ ചെയ്തത്? ഷൂസിനെയൊക്കെ കടിച്ച് കീറാറുണ്ട്. പിന്നെ എന്താണ്? ആ കാറിൻ്റെ അരികത്ത് ചെന്ന് ബാർക്ക് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ പോയത്തിലെ ഡോഗ് ചെയ്തത് അല്ലേ. അപ്പോൾ ബി നോക്കൂ. ദ സ്പീക്കർ വിൽ ചേഞ്ച് ദ ലിറ്റിൽ ഡോഗ് ഫോർ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് ദ സീ. ബി നോക്കൂ, നോട്ട് ചേഞ്ച് ദ ലിറ്റിൽ ഡോഗ് ഫോർ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് ദ സീ. ഇതിലേതാണ്? നോട്ട് ചേഞ്ച് ദ ലിറ്റിൽ ഡോഗ് ഫോർ ഓൾ ട്രഷേഴ്സ് ഓഫ് ദി സീ. കണ്ട, ദെൻ ഫസ്റ്റ് ദ ഷാഗി ഷാഗി ഡോഗ് ബിലോങ്സ് ടു ഏതാണെന്ന് നിങ്ങൾ സർക്കിൾ ചെയ്യുക. ദ ഡോഗ് ഈസ് നോട്ടി ആണോ ലേസി ആണോ എന്നുള്ളത് സർക്കിൾ ചെയ്യുക. വാട്ട് ഡസ് ദ റാഗി ഷാഗി ഡോഗ് ഡു? ഹി ബൈറ്റ് ഷൂസ്, ടിയേഴ്സ് അപ്പ് ദ കാർ ടയേഴ്സ് ആൻഡ് ഈറ്റ്സ് up the mats. He bites shoes, tears up the mats, eats up the meat and bars at the car. Correct title is circle. The speakers will change the little dog for all the treasures of the sea, not change the little dog for all treasures of the sea. ഇതിൽ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, വൊക്കാബുലറി. Circle the words in column B which are similar in meaning to the word in column A. Column A-യിലും column B-യിലും കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. column A-യിൽ നോക്കിയേ, സ്മോൾ, സ്മോളിൻ്റെ ഓപ്പോസിറ്റുള്ള കോളത്തിൽ ടിനി, ബാൾ, ലിറ്റിൽ, ട്രീ. എന്താ ചെയ്യേണ്ടത്? column A-യിൽ തന്നിരിക്കുന്ന വേർഡിന് സിമിലിയർ ആയിട്ടുള്ള മീനിങ്സ് വരുന്നത് നമുക്ക് സർക്കിൾ ചെയ്യാം. ഓക്കെ, സ്മോൾ. column B-യിൽ നോക്കിയേ, ടിനി, ബാൾ, ലിറ്റിൽ, ട്രീ. കണ്ടോ, ഇതിൽ തന്നെ ഫസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. ടൈനി ലിറ്റിൽ ആണ് സിമിലിയർ ആയിട്ട് വരുന്നത്. സ്മോള്, ടൈനി, ലിറ്റിൽ, സർക്കിൾ ചെയ്തു അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, ഹാപ്പി. ഹാപ്പിയുടെ കോളം ബിയിൽ സാഡ്, ഗ്ലാഡ്, പ്ലേസ്ഡ്, ഡാഡ്. ഏതൊക്കെ ആയിരിക്കും? ഹാപ്പി, ഗ്ലാഡ്. ആ സാഡ് വരുമോ? വരത്തില്ല അല്ലേ. പ്ലേസ്ഡ്, ഡാഡ് അല്ലേ. ഗ്ലാഡും പ്ലേസ്ഡും. ബിഗ്, ലാർജ്, ഡീപ്, huge, enormous, big. സിമിലിയർ ഏതായിട്ട്? സിമിലിയർ ഏതാണ്? ബിഗിൻ്റെ സിമിലിയർ ആയിട്ട് വരുന്ന മീനിങ് ലാർജും ഹ്യൂജും ഇനോർമസ്. ഫ്രൈറ്റൻഡ് ഏതൊക്കെയാണ്? ഫ്രൈഡ്, സ്കാഡ്, ടിയർ, ടെറിഫൈഡ്. ഫ്രൈറ്റൻഡ്, അഫ്രൈഡ്, സ്കാഡ്, ടിയർ, ടെറിഫൈഡ്. ഏതൊക്കെയാണ്? അഫ്രൈഡ്, സ്കാഡ്, ടെറിഫൈഡ്.
next tomorrow, the next day, yesterday, the following day, the day after tomorrow. ഏതാണ് സിമിലർ മീനിങ് വരുന്നത്? ടുമാറോ എന്ന് പറഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ ആണ് അല്ലേ. ദ നെക്സ്റ്റ് ഡേ, ദ ഫോളോയിങ് ഡേ, നെക്സ്റ്റ് ഡേയും ഫോളോയിങ് ഡേയും മീനിങ് ആയിട്ട് വരും. ബ്രേവ്, ബ്രേവ്. ഗോൾഡ്, സോൾഡിയോ, കറേജസ്, ഗുഡ്. ബ്രേവ്, ബ്രേവിനേതാണ് ഗോൾഡ് മാച്ചാവോ ഇല്ല അല്ലേ. സോൾഡിയർ, കറേജിയസ്, ഗുഡ്. ബ്രേവ്, കറേജിയസ്, ബ്രേവ്, കറേജിയസ്. ഇവിടെ ഇതുപോലെ സർക്കിൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, നോക്കിയേ ഗ്രാമർ പോർഷൻ. പൊസസീവ് പ്രൊനൗൺസ്, പൊസസീവ് പ്രൊനൗൺസ്. മൈൻ, യുവേഴ്സ്, ഹീസ്, ഹേഴ്സ്, അവേഴ്സ്, ദേഴ്സ്. പൊസസീവ് പ്രൊനൗൺസ് നോക്കൂ. ഒരു സെൻറ്റൻസ് തരുമ്പോൾ ആ സെൻറ്റൻസിൽ പ്രൊസസീവ് പ്രൊനൗൺസ് കണ്ടുപിടിക്കാനായിട്ട് വരും അല്ലേ. അപ്പോൾ പ്രൊസസീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് നോക്കിയേ, മൈൻ, യുവേഴ്സ്, ഹീസ്, ഹേഴ്സ്, അവേഴ്സ്, ദേഴ്സ്. നോക്കൂ, റീഡ് ദ ഫോളോയിങ് കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, നമുക്ക് പ്രൊസസീവ് പ്രൊനൗൺസ് കണ്ടുപിടിക്കാം. ദിസ് ഈസ് മൈ ലഞ്ച് ബോക്സ്, ദിസ് ഈസ് മൈ ലഞ്ച് ബോക്സ്. ഇറ്റ് ഈസ് മൈൻ, ഇറ്റ് ഈസ് മൈൻ. കണ്ടോ, ഇറ്റ് ഈസ് മൈൻ. സെക്കൻഡ് വൺ നോക്കിയേ, ദാറ്റ് ഈസ് യുവർ ടെഡി ബിയർ, ദാറ്റ് ഈസ് യുവർ ടെഡി ബിയർ. നോക്കിയേ, യുവർ ടെഡി ബിയർ. അപ്പോൾ ഇറ്റ് ഈസ് യുവേഴ്സ്, യുവേഴ്സ്. പൊസസീവ് പ്രൊനൗൺ യുവേഴ്സ്. കണ്ടോ, യുവേഴ്സ് ആണ് ഇവിടുത്തെ ഈ സെൻറ്റൻസിൻ്റെ പൊസസീവ് ആയി വരുന്നത്. ദാറ്റ് ഈസ് യുവർ, നിങ്ങളുടെ, നിൻ്റെ ടെഡി ബിയർ. ദാറ്റ് ഈസ് യുവർ ടെഡി ബിയർ, ഇറ്റ് ഈസ് യുവേഴ്സ്. ഇത് നിൻ്റെത്, യുവേഴ്സ്. These are his shoes. These are his shoes. ഇത് ഹിസ്, അവൻ്റെ ഷൂസാണ്. ദേ ആർ ഹിസ്, അത് അവൻ്റേത്, അവൻ്റേത്. ഹിസ്, കണ്ടോ, ഹിസ് ആണ് പൊസസീവ്. നോക്കൂ, ദിസ് ഈസ് ഹെർ സ്റ്റോറി ബുക്ക്, ദിസ് ഈസ് ഹെർ. ഇത് അവരുടെ സ്റ്റോറി ബുക്കാണ് അല്ലേ. ഇറ്റ് ഈസ് ഹേഴ്സ്, ഹേഴ്സ്. നോക്കൂ, ദാറ്റ് ഈസ് അവർ കാർ, ദാറ്റ് ഈസ് അവർ കാർ. It is ours. That is our day. It is ours. Those are their caps. Those are their caps. Those are theirs. Their, theirs. And our, ours. Her, hers. His, his. Your teddy bear. Your, yours. Okay? My lunch box, എൻ്റെ, my, എൽ, my lunch box. It is mine, എൻ്റേത്, mine. കണ്ടോ, പൊസസീവ് പ്രൊനൗൺ mine ആണ് അല്ലേ. This is my lunch box. It is mine. കണ്ടോ. That is your teddy bear. Your, നിങ്ങളുടെ teddy bear ആണ്. It is yours, നിൻ്റേത് അല്ലേ, yours. These are his shoes. These are his, അവൻ്റെ shoes. ഇത് അവൻ്റെ shoes. They are his. They are his. This is her story book. It is her. Possessive pronoun. Say the pronoun. Hers. Hers. That is our car. That is our. Our car. Our. Ours. Possessive. Ours. Those are their caps. Those are their. Theirs. Theirs. Then okay, fill in the blanks with the mine, your, his, hers, our, or their. നമ്മൾ പൊസസീവ് പ്രൊണൗൺസ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ് ഒരു സെൻറ്റൻസ് പൊസസീവ് ആ പൊസസീവ് പ്രൊണൗൺ ആകാൻ ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത്? മൈൻ, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, അവർ, ഓർ, ദെയർ. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ അത് പൊസസീവ് പ്രൊണൗണായിരിക്കും. ഫസ്റ്റ് നോക്കൂ, ദിസ് ഈസ് മൈ ഗാർഡൻ, ദിസ് ഈസ് മൈ ഗാർഡൻ. ഇതെൻ്റെ ഗാർഡൻ ആണ്, ഇത് എൻ്റെ, മൈ അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് മൈൻ, മൈൻ. കണ്ടോ, She owns a horse. It is hers. She owns a horse. It is her. It is her. ഇവിടെ her ആണ് വരുന്നത്, hers. My name is Lalit. What is dash? What is my name is Lalit. What is yours? What is yours? Question mark ഉണ്ടോ. This house belongs to my parents. This house belongs to my parents. It is theirs. It is theirs. My parents. എൻ്റെ ആണല്ലേ. അപ്പോൾ theirs.
My sister and I have two dogs. They are dash. My sister and I have two dogs. They are ours. They are ours. Farida and Rafiq are Mr. Hussein's children. They are theirs. They are theirs. Okay, all of you take your notebooks. Lari notebook edukku. നോക്കു ആക്ടിവിറ്റി സർക്കിൾ എ ഓർ ബി ഫോർ ദ കറക്റ്റ് ആൻസർ. നമ്മൾ ടെക്സ്റ്റിൽ കണ്ട ആക്ടിവിറ്റി ആയിരുന്നു. എ ബി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ദ റാഗി ഷാഗി ഡോഗ് ബിലോങ് ടു. ഓപ്ഷൻ ടെക്സ്റ്റിൽ നോക്കുക, ആൻസർ മാത്രം എടുത്തെഴുതുക. ദ ഡോഗ് ഈസ് ഡാഷ്. ഡോഗ് ഈസ് നോട്ടി ആണോ ലേസി ആണോ എഴുതുക. വാട്ട് ഡസ് ദ റാഗി ഷാഗി ഡോഗ് ഡു. എന്തൊക്കെയായിരുന്നു റാഗി ഷാഗി ഡോഗ് ചെയ്തത്? രണ്ട് ഓപ്ഷൻസ് ഉണ്ടല്ലേ, ആൻസർ മാത്രം എടുത്തെഴുതണം. ദ സ്പീക്കർ വിൽ, എന്താണ് സ്പീക്കർ വിൽ? എ ബി ഓപ്ഷനുണ്ട്, ആൻസർ എഴുതുക. ഓക്കെ, സ്വന്തമായിട്ട് നിങ്ങൾ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് മൈൻ, യുവേഴ്സ്, ഹിസ്, ഹേഴ്സ്, അവർ ഓർ തേഴ്സ്. പൊസസീവ് പ്രോണൗൺസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചായിരുന്നു. പൊസസീവ് പ്രോണൗൺസ് നമുക്ക് ആഡ് ചെയ്യണം കണ്ടോ. നോക്കൂ, ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് സ്പേസിൽ എഴുതി ചേർക്കണം. ദിസ് ഈസ് മൈ ഗാർഡൻ. ദിസ് ഈസ് മൈ ഗാർഡൻ. ഇറ്റ്സ് മൈ. ദിസ് ഈസ് മൈ ഗാർഡൻ. എൻ്റെ ഗാർഡൻ എന്നാണ് അല്ലേ. അപ്പോൾ ഇറ്റ്സ് മൈ. പൊസസീവ് പ്രോണൗൺ മൈ. ഷീ ഓൺസ് എ ഹൗസ്, ഇറ്റ് ഈസ് ഹേഴ്സ്. മൈ നെയിം ഈസ് ലലിത്, is yours. Sorry, what is yours? Question mark. Kanda. This house belongs to my parents. It's theirs. This house belongs to my parents. It's theirs. My sister and I have two dogs. They are ours. Ours. And Farida and Rafiq are Mr. Hussain's children. They are theirs. Farida and Rafiq are Mr. Hussain's children. They are theirs. And appo idupole neat aayittu ningale note la ezhuthuka. Okay, my dear students, good morning everyone. Namukku previous il padikkanadana previous ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആക്ടിവിറ്റി വർക്കാണ് കേട്ടോ. ടെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ വർക്കാണ് നമുക്ക് എഴുതേണ്ടത്. നോട്ട്ബുക്കിൽ എഴുതണം. ആൻസർ ദ ഫോളോയിങ് ആണ്. ഫുഡ് ബി ഈറ്റ് എന്നുള്ള ലെസ്സനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ നമുക്കൊരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കണം. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ആൻസർ ദ ഫോളോയിങ് കേട്ടോ. ടെക്സ്റ്റ് വർക്ക്, ആൻസർ ദ ഫോളോയിങ് ടെക്സ്റ്റിലെ വർക്കും കൂടെ നോക്കി ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, ആൾ ആർ ടേക്ക് യുവർ ടെസ്റ്റ്. പേജ് നമ്പർ 125 ടെക്സ്റ്റ്. പേജ് നമ്പർ 125 ഫുഡ് വി ഈറ്റിലെ പേജ് നമ്പർ 125. ഫൺ ടൈം കണ്ടല്ലോ. ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. ടീച്ചർ പറഞ്ഞു ലെസൺ ഫുൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട്സ് ഷോയിങ് ദ ഫുഡ് വി ഗെറ്റ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിൽ നിന്നും അനിമൽസിൽ നിന്നും നമുക്ക് ഫുഡായിട്ട് എന്തൊക്കെ കിട്ടുന്നു അത് നമ്മൾ ഫ്ലോ ചാർട്ടിലൂടെ കാണിക്കാനാണ് പറയുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ ഫുഡ് ഫ്രം പ്ലാന്റ്സ്, പ്ലാന്റ്സിൽ നിന്നും എന്തൊക്കെ കിട്ടുന്നു? ബീൻസ്, ഗ്രെയിൻസ്, ലെൻറ്റിൽസ്, സ്പിനാച്ച്, പീസ്, നട്ട്സ്, സ്പൈസസ് ആൻഡ് ഹെർബ്സ് ഉണ്ടല്ലോ. ദൻ ഫുഡ് ഫ്രം അനിമൽസ്, സീ ഫുഡ്, ഹണി, മീറ്റ്, ചിക്കൻ, എഗ്സ്. ഒന്നുകൂടെ പറയുവാണ്, ഫുഡ് ഫ്രം പ്ലാന്റ്സിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു? ബീൻസ്, ഗ്രെയിൻസ്, ലെൻറ്റിൽസ്. ലെൻറ്റിൽസ് മീൻസ് എന്താണ്? പയറുവർഗ്ഗങ്ങൾ കേട്ടോ. പൾസസ് ഒന്നും പറയും, പയറുവർഗ്ഗങ്ങൾ ലെൻറ്റിൽസ്. സ്പിനച്ച് ചീര, പീസ്, നട്ട്സ്, സ്പൈസസ് ആൻഡ് ഹെർബ്സ്, ഇതൊക്കെ അറിയാമല്ലോ. ദെൻ ഫുഡ് ഫ്രം അനിമൽസ്, സീ ഫുഡ്, ഹണി, മീറ്റ്, ചിക്കൻ, എഗ്സ്. ഇത് ടീച്ചർ ഇത് ക്ലാസ് വർക്ക് ചെയ്യാനായിട്ട് ഇട്ട് തരാം. നോട്ട്ബുക്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ എല്ലാവരും ഇതുപോലെ എഴുതണം. ടീച്ചർ അത് നോട്ട്സായിട്ട് ഇട്ട് തരാം കേട്ടോ. സർക്കിൾ ദ ഓഡ് വൺ ഔട്ട്. അറിയാമല്ലോ, റൈസ്, പൊട്ടാറ്റോ, വെജിറ്റബിൾസ്, ഷുഗർ. എന്താണ് ഓഡ് വൺ? വെജിറ്റബിൾസ്. ദൻ ഫ്രൂട്ട്സ്, പൾസസ്, എഗ്സ്, മീറ്റ്. എന്താണ് ഓഡ് വൺ? ഫ്രൂട്ട്സ് അല്ലേ. യെസ്, മിൽക്ക്, സീ ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്.
ഇതാണ് ഓഡ് വൺ സീ ഫുഡ് ഓക്കെ ആൾ ആർ ടേക്ക് എ നോട്ട്ബുക്ക് റൈറ്റ് ഡേറ്റ് ആൻഡ് ഡേ ദെൻ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് ഫ്രം ഈച്ച് ഫുഡ് ഗ്രൂപ്പ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ഫുഡ് ഫ്രം ഈച്ച് ഫുഡ് ഗ്രൂപ്പ് ഇതാണ് ബാലൻസ്ഡ് ഡയറ്റ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഡു വി കോൾ ദ ഫുഡ് ദാറ്റ് ഗീവ്സ് അസ് എനർജി ഫുഡ് ദാറ്റ് ഗീവ്സ് അസ് എനർജി ഈസ് കോൾഡ് എനർജി ഗിവിംഗ് ഫുഡ് ദെൻ ത്രീ Who is a non-vegetarian? A person who eats egg, seafood and meat also is non-vegetarian. Then fourth one, what is a meal? Name three main meals. A meal is the food we eat. Breakfast, lunch and dinner are the three main meals of the day. Fifth question, Why do we need water? Water helps us to digest our food. Why do we need water? Water helps us to digest our food. Neat ആയിട്ട് എഴുതുക, neat ആയിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം കേട്ടോ.